അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായ പഴം ഇങ്ങനെ കഴിയാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓൺ ആക്കി വെച്ചു. വേഗം ഓടിപ്പോയി ഒരു ചെറിയൊരു പീസ് വാഴല് മുറിച്ചിട്ട് വേഗം നമ്മുടെ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. എല്ലാവർക്കും വൈഡ് ലാക്സിൻ്റെ പുതിയ ഇഡ്ഡലിക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ പുട്ടാണല്ലോ, പുട്ട് തന്നെയാണ്. പുട്ട് നമ്മുടെ പഴം തീരുന്നവരെ മിക്കപ്പോഴും ഇനി പുട്ട് തന്നെയായിരിക്കും. പുട്ട് ഞങ്ങൾക്ക് മടുക്കാത്ത ഒരു സംഭവമാണ്. പൊൻകതറിൻ്റെ പുട്ട് വഴിയാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ വാഴലയിൽ ഞാൻ പുട്ട് കണയിലിടാൻ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടാണ് വെക്കണത്. ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. തേങ്ങയ്ക്ക് ഇട്ട് അടിപൊളിയാണ്, പക്ഷേ തേങ്ങ പൊതിച്ച് ചേരാനി സമയമില്ല, സ്റ്റീവ് നീറ്റ് കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അമ്മയ്ക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എനിക്കും സണ്ണിചേട്ടനും മാത്രമുള്ള പുട്ടാണ് ഈ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ ഇനി നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ പഴം തേ കൊണ്ടുവച്ചു. ഇനി ഞങ്ങൾ വേഗം കഴിക്കാൻ പോകണം. രാവിലെ എനിക്കിപ്പോൾ തന്നെ ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ പാൽച്ചായ ഒക്കെ കുടിച്ചു. ഞാൻ പാൽച്ചായ കുടിച്ചു, സണ്ണിചേട്ടൻ കട്ടൻ ചായ കുടിച്ചു. അമ്മയ്ക്കുള്ള ഭക്ഷണം കൊടുത്തുട്ടാ. പിന്നെ ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. ഗ്രേസിന് പുട്ട് വലിയ ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പഴം പാലൊക്കെ അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഒരേ ഭക്ഷണമാണ് ഇന്നത്തെ രാവിലത്തെ. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ സ്റ്റീവ് എഴുന്നേറ്റ് ഇരിക്കുന്ന കാരണം ഇനി പെട്ടെന്നൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ സ്റ്റീവിൻ്റെ എടുത്തുകൊണ്ട് വന്നു. ഗ്രേസ് കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഗ്രേസ് കുട്ടീനെ വിളിച്ചിട്ടുണ്ട്, ഗ്രേസേ എനിക്കാന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും അവളെത്തും. അപ്പോൾ സ്റ്റീവ് ഇപ്പോൾ എല്ലാ സംഭവങ്ങളും വേം വേം പിടിച്ചൊക്കെ തുടങ്ങി. ഇപ്പോൾ ഭക്ഷണം കാണുമ്പോൾ ഇങ്ങനെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സ്റ്റീവിനെ ഒന്ന് പയ്യെ ഞാനൊരു വായ കഴിച്ചിട്ട് സ്റ്റീവിനൊന്ന് വേഗം താഴ്ത്തേക്ക് കിടത്തണം. പിന്നെന്താ, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഞങ്ങൾക്ക് രണ്ടു പേർക്കും കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസ് ഓൺ ഇങ്ങനെ ചായ ഇങ്ങനെ തിളപ്പിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഴിക്കുന്ന ഇടയിൽ അത് തിളയ്ക്കും. അങ്ങനെ അതേ നമ്മുടെ ചായ തിളച്ചു. ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള കട്ടൻ ചായ അതേ ഇങ്ങനെ പകർത്താണ്. അപ്പോൾ പുട്ടും കട്ടൻ ചായയും പഴവുമാണ് രാവിലത്തെ സ്പെഷ്യൽ. ഇനി ഇതേ ഉച്ചയ്ക്കത്തേക്കുള്ള കോഴിമുട്ട ഞാൻ പുഴുങ്ങാൻ വേണ്ടി കുക്കറിലിട്ട്. ഗ്രേസ് കുട്ടി എണീറ്റ് കൂലിയൊക്കെ കഴിഞ്ഞ്, സ്റ്റീവ് ടെന്നിങ് കൂലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി സ്റ്റീവ് ഉറങ്ങിയിട്ട് വേണം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതേ സ്റ്റീവ് കുറുക്കൊക്കെ കുടിച്ച് ഉറങ്ങി. ഇനി ഇതേ കറിയൊക്കെ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടക്കറി വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇനി തേങ്ങ ചേർവാൻ എല്ലാത്തിനും കൂടെയൊക്കെ നിന്നാൽ കുറേ നേരം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ട്. കോഴിമുട്ട പുഴുങ്ങി മാറ്റിയിട്ടാണ്. ഉരുളക്കിഴങ്ങിനെ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി, കുറച്ച് ഗരം മസാലയും മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി നമ്മുടെ വേവിച്ച് വെച്ചാണ് ഉരുളക്കിഴങ്ങിനിട്ട് ഒന്ന് കൂട്ടി ഇളക്കി എടുത്തുവിട്ടാ. മഞ്ഞപ്പൊടി ഇട്ടില്ല, കാരണം ഇച്ചിരി മഞ്ഞപ്പൊടി കൂടുതലായിരുന്നു നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ. അങ്ങനെ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേസിൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പപ്പടവും വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് മോര് കാച്ചാണ് കേട്ടാ. നമ്മുടെ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും മറ്റൽമുളകും ഇട്ട് മോരുതേ കാച്ചി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ച് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കെട്ട് നമ്മുടെ മോര് കാച്ചിയതും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ച ഭക്ഷണത്തിനുള്ള നമ്മുടെ ചോറിൻ്റെ കൂടെയുള്ള കറികൾ. അപ്പോൾ എല്ലാം ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നിരത്തിയിട്ടുണ്ട്. മുട്ടയ്ക്ക് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറേ നേരമായി, ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഗ്രേസ് കുട്ടി അപ്പേനങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സന്നിധാനം അവിടെ എഡിറ്റിംഗ് പരിപാടികളായിട്ട് ഇതേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റീവിന് ഞാൻ സിറ്റി മേക്ക് അടുത്തേക്കാണ്. അപ്പം പോകാണ്ടിരിക്കാൻ വേണ്ടി കാലിങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവനും അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.